പുതുമയുള്ള സിനിമയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. കാര്യം നമ്മൾ ബാക്കി എല്ലാ ഇൻഡസ്ട്രീസിലും പരീക്ഷണ ചിത്രങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് നമ്മൾ മലയാളികളാണ്. നമുക്കറിയാം തെലുങ്ക് പടങ്ങൾ വരെ ഇവിടെ നമ്മൾ മൾട്ടിപ്ലെക്സിൽ പോയി സിനിമ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ബാഹുബലിയെ പറ്റിയല്ല, അല്ലാതെ തന്നെ ഇപ്പോൾ ലൂസിയ, യൂ ടേൺ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തെലുങ്ക് പടം സബ് ടൈറ്റിൽ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ കമ്പാരിറ്റീവ്ലി പുതിയ പരീക്ഷണ ചിത്രങ്ങൾ മലയാളത്തിൽ വരാൻ വളരെ ചാൻസസ് കുറവാണ്. അതിന് കാരണം ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള സിനിമകൾ മലയാളത്തിൽ കാണാൻ ആളുകൾ വരുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നമ്മൾ മലയാളി ഓഡിയൻസിനും പ്രൊഡ്യൂസേഴ്സിനും ഡിറക്ടേഴ്സിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യമാണ് ശരിക്കും ഓമനക്കൂട്ടം പോലൊരു സിനിമ വിജയിച്ചാൽ കിട്ടാൻ സാധ്യതയുള്ളത്. പരീക്ഷണ ചിത്രങ്ങൾ എടുക്കാനും പുതിയ പുതിയ തീംസും പുതിയ അറ്റംപ്റ്റ്സും അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് എൻകറേജ്മെൻറ്റ് നൽകുന്നതായിരിക്കും ശരിക്കും ഇങ്ങനെയുള്ള ഒരു സിനിമയുടെ വിജയം. ഒരിക്കലും ആ സിനിമ ഒരു സംവിധായകൻ്റെ പോസ്റ്റ് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഇത് തിയേറ്ററിൽ നിന്ന് പോകും എന്ന് കണ്ട് വൈകാരികമായി സപ്പോർട്ട് ചെയ്യുന്നതല്ല, ആ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ്. അത് കണ്ടവരാണ് കൂടുതലും ആ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതും. പിന്നെ എവിടെയൊക്കെയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുതിയ തീമുകൾ അല്ലെ പുതിയ സിനിമകൾ ചെയ്യാനുള്ളൊരു ധൈര്യമാണ് ഇങ്ങനൊരു സിനിമ ഓടുക എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും ആവശ്യമാണ് മലയാളത്തിലിപ്പോൾ. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പല ഹ്യൂജ് ഹിറ്റായിട്ടുള്ള സിനിമകളും നമ്മൾ 10-20 പ്രാവശ്യം പല ഫോർമാറ്റിൽ കണ്ട കഥകളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി പുതിയ ചിന്തകൾ വരാൻ ഒരു ധൈര്യമായിരിക്കും ഇത്. അല്ല, അത് ഒരു ഫാക്ടറല്ലേ. നമ്മളും ഇപ്പം ഞാനാണെങ്കിലും തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു സ്റ്റാറിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ലാലട്ടൻ മമ്മൂക്ക സിനിമകളാണെങ്കിൽ നമ്മൾ എന്താണ് ആരാണ് ഡയറക്ടർ എന്ന് പോലും ആലോചിക്കാനാണ് പോയി കാണുക. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ എവിടെയോ കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. കാര്യം ഞാൻ ഇതിന് മുന്നേ കൊടുത്ത പല സിനിമകളുടെയും പ്രശ്നമായിരിക്കാം. അപ്പോൾ ഓമനക്കൂട്ടൻ പോലെ ഇത്രയും അഭിപ്രായം നേടിയൊരു സിനിമയ്ക്ക് ആള് കുറയുന്നത് എന്താണെന്ന് പലരും ചോദിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് തോന്നിയൊരു കാര്യം അതായിരുന്നു. ചിലപ്പം ഓക്കെ, എൻ്റെ പഴയ സിനിമകളുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞൊരു ആക്ടർ സാറ്റിസ്ഫൈ ചെയ്യാത്ത ക്രൗഡ് അല്ലെങ്കിൽ ആ ഓഡിയൻസ് ആയിരിക്കാം തിയേറ്ററിലേക്ക് വരാത്തത്. കാരണം പല തിയേറ്ററുകളിലും ഷോ തുടങ്ങിയ ദിവസങ്ങളിൽ 7-8 പേരൊക്കെ ഉണ്ടായുള്ളൂ, മീൻ ഫസ്റ്റ് ഷോയ്ക്ക്. അതിൻ്റെ പ്രൊമോഷൻസിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, പോസ്റ്റേഴ്സ് ഇല്ലായിരുന്നു, സിനിമ ഇറങ്ങുന്നത് ന്യൂസിൽ ഐ മീൻ പത്രത്തിൽ ഒരു ആഡ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ പിന്നെ രോഹിത്തിൻ്റെ ബിനോയുടെയും ഒക്കെ ഒരുപാട് എഫേർട്ട് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമ വിജയിക്കുക എന്നുള്ളത് എൻ്റെ ഭയങ്കരമായൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെത്തിയ ഒരു കൺക്ലൂഷനായിരുന്നു അത്. ഓമനക്കൂട്ടൻ അതിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ടൈം മുതൽ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു അങ്ങനെ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടറായിട്ടുള്ളൊരു അറ്റംപ്റ്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എപ്പോഴും എൻ്റെ സിനിമയിൽ ഒരു എൻ്റേതായ കുറേ മാനറിസംസും അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് സ്പീക്കിങ്ങും എല്ലാം കുറച്ചധികം വരാറുണ്ട്. അപ്പോൾ അത് മാക്സിമം മാറ്റി ഓമനക്കൂട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ആ ക്യാരക്ടറായിട്ട് ത്രൂ ഔട്ട് ഫിലിമിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ അത് ഒക്കെയാണ് എനിക്ക് ശരിക്കും ഓമനക്കൂട്ടം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായ ഗുണം. ഞാൻ പിന്നെ ഇത് ഒരുപാട് ഓൾമോസ്റ്റ് 1.5 വർഷം എടുത്താണ് ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അത് ശരിക്കും ഈ സിനിമയുടെ ക്വാളിറ്റി അത് ഒരു ഭീകരമായ രീതിയിൽ അത് സപ്പോർട്ട് ചെയ്തു. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി. ഇതിൻ്റെ ക്യാരക്ടറാണെങ്കിലും ഇതിൻ്റെ സ്ക്രിപ്റ്റിലാണെങ്കിലും എല്ലാം വർക്ക് ചെയ്യാനും അത് അതിൻ്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിൽ വർക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് സമയം കിട്ടി. അപ്പോൾ അത് ശരിക്കും ഓമനക്കൂട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് തന്നെ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ പറ്റി. ഞാൻ പൊതുവെ ഇത്തിരി ലൗഡാണ്, ഞാൻ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. കാര്യം എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. കൂടുതലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ അത്യാവശ്യം എൻ്റർടൈനർ എന്നുള്ള രീതിയിലാണ് എന്നെ എപ്പോഴും ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നേരെ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഓമനക്കൂട്ടൻ എന്നുള്ള ക്യാരക്ടർ. സംസാരിക്കാൻ പേടിയാണ്, ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല, പക്ഷെ ഫോണിൽ കൂടെ അത്യാവശ്യം നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങൾ ആദ്യം തന്നെ വെച്ചപ്പോൾ എനിക്കത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നി. കാര്യം ഞാനല്ലാത്തത് എന്തും എനിക്ക് സ്ക്രീനിൽ ചെയ്യാം എന്നുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ മാനറിസംസും ഡീറ്റെയിലിങ്ങും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതൊരു പ്ലാൻഡ് അല്ലായിരുന്നു. ശരിക്കും ആ ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കിട്ടിയതാണ്, പിന്നെ അത് ത്രൂ ഔട്ട് ഫിലിമിൽ യൂസ് ചെയ്യാൻ പറ്റി.
എനിക്ക് ഡയറക്ടറിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളവരെ പറ്റി കൂടി പറയണം. കാര്യം ഇത് ഇവർ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതിൻ്റെ ഡയറക്ടർ രോഹിത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സമീർ, ഇതിൻ്റെ ക്യാമറമാൻ അഖിൽ, പിന്നെ എഡിറ്റർ ലിവിങ്സ്റ്റൺ, ഒരു മൂന്ന് ഈ നാല് പേരാണ് ശരിക്കും ഒരു സിനിമയ്ക്ക് ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് നിൽക്കേണ്ട നാല് പേര്. ഇതിൻ്റെ ഡി ഒ പി, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് എഡിറ്റർ, ഇവർ നാല് പേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ എൻ്റെ അടുത്ത് വരുന്നതിന് മുന്നേ തന്നെ ഓൾമോസ്റ്റ് ഒരു വർഷം ഈ സ്ക്രിപ്റ്റിലിരിക്കുകയും ഇത് ഫൈൻ ട്യൂൺ ചെയ്യുകയും ചെയ്ത് എൻ്റെ കൂടെ വന്നിരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഭയങ്കരമായൊരു ഹോം വർക്കും ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ടീമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു ഭയങ്കര സപ്പോർട്ടായിട്ട് തോന്നി. പിന്നെ ഇവർ നാലുപേരും എഞ്ചിനീയേഴ്സാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവർ പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സിനിമയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇവരുടെ ഫസ്റ്റ് സിനിമ എന്തായാലും ഇവർ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് ഇവരുടെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പാർട്ട് ഫ്രം ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബിനോയ് ശരിക്കും ഭയങ്കരമായൊരു ധൈര്യമാണ് കാണിച്ചത് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്നത്. എന്നിട്ടും ബിനോയുടെ ലിമിറ്റേഷൻസിൽ നിന്നിട്ട് ബിനോയ് ഇത് എൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഒരു ടീം വർക്കാണ് ശരിക്കും ഓമനക്കൂട്ട്. ഞാനെപ്പോഴും അവളെ അഡ്രസ്സ് ചെയ്യുന്നത് എൻ്റെ ഒരു മെയിൽ വേർഷൻ, അല്ല മീൻ ഫീമെയിൽ വേർഷനായിട്ടാണ്. കാര്യം എൻ്റെ അതേ വൈബും അത്രയും ലൗഡും ഒക്കെയാണ് ഭാവന. പിന്നെ ഹണിബി, ഓഫ് കോഴ്സ് ഹണിബിയിൽ കാസ്റ്റിംഗ് ജീൻ ആദ്യമേ തന്നെ കണ്ടിരുന്നു. ഒഴിമുറിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഹണിബി ചെയ്തു, ഹണിബി ടു ചെയ്തു. അതിൻ്റെ ഇടയിലാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കൂട്ടൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഈ ഓമനക്കൂട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒട്ടും ബോൾഡല്ല. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഹീറോയിനായിട്ട് വരുന്ന പല്ലവിയുടെ ക്യാരക്ടർ. അപ്പോൾ എൻ്റെ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ സജസ്റ്റ് ചെയ്ത ഭാവനയുടെ പേരായിരുന്നു. കാര്യം അത്രയും ഒരു ഒരു ഹീറോ ഇമേജിലുള്ളൊരു ഹീറോയിൻ എന്ന് നമുക്ക് തോന്നുന്നത്, അല്ലെ അത്രയും ബോൾഡായിട്ട് ചെയ്യാൻ പറ്റിയത് ഭാവനയെ ഞങ്ങൾക്ക് ആ സമയത്തൊരു ഓപ്ഷനായിട്ട് ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ അതാണ് ശരിക്കും ഭാവന ആ ക്യാരക്ടർ ചെയ്യാൻ കാരണം. അത് പിന്നെ ആ സിനിമ കാണുമ്പോൾ അറിയാം, നമുക്ക് ഭാവനയെ റീപ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് വേറൊരാളെ കാണാൻ പോലും പറ്റില്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആദ്യത്തെ സിനിമയിൽ നമ്മുടെ മാക്സിമം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ഫാക്ടറാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ അത് അതുപോലെ തന്നെ നെഗറ്റീവും ഉണ്ട് അതിൽ. എനിക്കറിയാത്ത ഒരാളുടെ കൂടെയാണ്. കാര്യം ഒരു ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വേർഷനാണ് നമ്മൾ കാണുന്നത് ഷൂട്ടിങ്ങിന് മുന്നേ വരെ, ഇതിൻ്റെ സ്ക്രിപ്റ്റിലും നറേഷനും എല്ലാം. അപ്പോൾ ഇദ്ദേഹം ഇത് സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഭയങ്കരമായ ഒരു ഗാംബ്ലിംഗ് തന്നെയാണ്. അത് പല പല സമയത്തും എനിക്കത് നെഗറ്റീവായിട്ടുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊരു ബോധപൂർവമായ സെലക്ഷൻ അല്ല എപ്പോഴും പുതിയ ആളുകളിലൂടെ വർക്ക് ചെയ്യുന്നത്. പഴയ ആരും വിളിക്കുന്നത് കൊണ്ടാണ് എന്നും പറയാം. കാരണം ഞാൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യണം. ഇപ്പം ലാൽ ജോസ് സാറിൻ്റെ കൂടെ, രഞ്ജിത്ത് ചേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈവൻ ലിജോ ചേട്ടനെ ഞാൻ വിളിച്ച് വിളിച്ച് വിളിച്ചാണ് ഡബിൾ ബാരലിൽ എനിക്കൊരു വേഷം കിട്ടിയത്. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട് വർക്ക് ചെയ്യണമെന്ന് എപ്പോഴും ഉണ്ട്. അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. എപ്പോഴും ഞാൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമ അതിനകത്ത് ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ക്രിപ്റ്റിനാണ് ഞാൻ ചാൻസസ് കൊടുത്തിട്ടുള്ളത്, ഞാൻ ചാൻസസ് എടുത്തിട്ടുള്ളതും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന ഒരു സിനിമയല്ല പലപ്പോഴും ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ഞാൻ മനസ്സിൽ കണ്ട സിനിമയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിപ്പോൾ എനിക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് ആ സിനിമ കിട്ടിയത് വേറൊരു രീതിയിലായിരിക്കാം, അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇതൊരു മോശം സിനിമയാകും എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. എപ്പോഴും എൻ്റെ ഒരു എഫേർട്ട് ക്ലീൻ ആയിട്ട് എല്ലാ സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഐ എം ടോണി മുതൽ, അല്ലെങ്കിൽ ബൈസിക്കിൾ തീവ്സ് മുതൽ, മോശയിലെ കുതിര മീനുകൾ, ആ സമയത്തൊക്കെ സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റിലൊരു പുതുമ എപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊരു കയ്യടി കിട്ടുമെങ്കിൽ പോലും ഒരു കൊമേഴ്ഷ്യൽ ക്ലീഷെ പടം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പിന്നെ ഇഷ്ടം പോലെ, അയ്യോ അതൊരു വലിയ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ കോഹിനൂർ പോലും ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹിച്ചൊരു അറ്റംപ്റ്റ് ആയിരുന്നു. കാര്യം അതൊരു ഒരു ട്രിബ്യൂട്ടിനൊക്കെ ഉള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഒരു ലാലേട്ടൻ്റെ ഫ്ലേവറൊക്കെ കൊണ്ടുവന്ന് കോഹിനൂർ ഒരു പഴയകാല സിനിമയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ പോലും കാണാത്ത പല വേർഷൻസാണ് അത് ഓഡിയൻസ് കണ്ടതും. ആ സമയത്തൊക്കെ ഒരുപാട് വിഷമം വന്നിട്ടുണ്ട്. ഇപ്പം ഹണിബി ടു, അത്
കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളിത് ഹണീബിയുടെ സീക്വലായിട്ട് ഇറക്കാതെ വേറൊരു സിനിമയൊക്കെ ഇറക്കിയിരുന്ന ഒരു പക്ഷേ ഇതൊരു വിജയം എത്തിയേനെ. അവർ ഹണീബിയുടെ ഒരു ഭയങ്കരമായ ഹാങ് ഓവർ ഹണീബി ടൂവിൽ പ്രതീക്ഷിച്ചു, അത് കിട്ടാണ്ട് വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ നല്ല വിജയങ്ങളുണ്ടാകുമ്പോൾ ഒരുപാട് ആഘോഷിക്കും, പരാജയങ്ങളുണ്ടാകുമ്പോൾ നന്നായിട്ട് വിഷമിക്കും. അത് അതെൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അതെ, എനിക്ക് അങ്ങനെ ഒരു ട്രോള് വന്നത് അതെനിക്ക് ശരിക്കും അതൊരു ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്നത് മോശം സിനിമകളല്ല എന്ന് എനിക്ക് ഒരു വിശ്വാസം കിട്ടി ആ ഒരു ട്രോളിൽ. ടോറന്റ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ച നിർണായകമാണെങ്കിൽ പോലും തിയേറ്ററിൽ ഒരു അർഹിക്കുന്ന വിജയം കിട്ടാതെ വന്നു. അപ്പം ഇതിൽ വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള രണ്ട് ആളുകൾ, ഒന്ന് പ്രേക്ഷകനും ഒന്ന് പ്രൊഡ്യൂസറുമാണ്. ഇവർ രണ്ടുപേരുമാണ് സാമ്പത്തികമായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരോട് രണ്ടുപേരോടും ഞാൻ ആൻസറബിൾ ആണ് എന്ന് തോന്നിയ ടൈമിലാണ് ഞാൻ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഫേസ് ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ സെലക്ഷൻ ഓഫ് സിനിമാസിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോകുന്നതിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കണോ എന്നൊക്കെ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് അനുരാഗ കരിക്കിൻ വെള്ളം എനിക്കൊരു ഭയങ്കരമായ ഒരു വിജയം, അല്ലെങ്കിൽ ആ ഒരു ഒരു സേഫ്റ്റി ഫീൽ എനിക്ക് തന്നു. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു ബ്രേക്ക് സിനിമയിൽ നിന്ന് എടുക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഫോൺ എടുക്കാത്തത് അതൊരു ഒരു ഞാൻ പറഞ്ഞല്ലോ, അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിരിക്കും ചിലപ്പം. കാര്യം എൻ്റെ കരിയറിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ ഒറ്റ പ്രശ്നമാണ്. പല ഇപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വൈറലായ ഹിറ്റായ സിനിമകളിൽ ആദ്യം കൺസിഡർ ചെയ്തത് എന്നെ ആയിരുന്നു എന്ന് പിന്നെ പല അവസരങ്ങളിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ എന്നെ ഞാൻ എവിടെയാണെന്ന് പോലും സ്പോട്ട് ചെയ്യാൻ പറ്റാതെ ഇവർ ദേഷ്യപ്പെട്ട് അവനെ വേണ്ട എന്ന് വെച്ചിട്ടുള്ള അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഫോൺ എടുക്കാത്തത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു സീരിയസ് ഇഷ്യൂ ആയിരിക്കാം. ഞാൻ മനഃപൂർവ്വം ആരുടെയും ഫോൺ എടുക്കാത്തതല്ല. ഇപ്പോൾ ഞാൻ ഇപ്പം പോലും എൻ്റെ കയ്യിൽ ഫോണില്ല, ഞാൻ ഫോൺ കൊണ്ട് നടക്കാറില്ല, വളരെ കുറവാണ്. ഗെസ്ട്രോൾ നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് ഗെസ്ട്രോൾ. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞില്ല ആസിഫ് അലി ഗസ്റ്റ് ആയിട്ട് വന്നാൽ പടം സൂപ്പർ ഹിറ്റായിട്ട് ഓടും. ഇപ്പം ഞാൻ വെള്ളിമൂങ്ങ ചെയ്യുന്ന സമയത്ത് ആ വർഷം ഞാൻ ചെയ്ത എല്ലാ സിനിമകളെക്കാളും എനിക്ക് ഗുണം കിട്ടിയത് വെള്ളിമൂങ്ങയിലെ ഒറ്റ ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു പ്ലസ് നല്ല സിനിമകൾ ഇപ്പം അത് അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ അവസാനം ടേക്ക് ഓഫ് വരെയുള്ള സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. അതിപ്പോൾ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവേണ്ടതാണ്. ഈവൻ അമർ അക്ബർ ആന്റണി ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു വിശ്വാസം പയ്യെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ട്, ഒന്ന് വന്ന് ഒരു സീനിൽ അഭിനയിച്ചിട്ട് പോകുമോ. അല്ല, അത് തീർച്ചയായിട്ടും നല്ലതല്ലേ. ഒരു എവിടേക്ക് ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഫീൽ ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇവർ തന്നെ ഒരു തീരുമാനമെടുത്തതും അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയതും. അപ്പോൾ അത് അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ റിയലൈസ് ചെയ്തതാണ്. അപ്പോൾ അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാറ്റ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെ കൂടെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സിനിമ ചെയ്യുന്നത്. അരുൺകുമാർ അരവിന്ദൻ്റെ ഈ അടുത്ത കാലത്ത് കോക്ടെയിൽ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എല്ലാ സിനിമകളും എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പണ്ട് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന് ഒരു പ്രാവശ്യം ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ട് പുറകിലത്തെ സീറ്റിൽ അരുൺ ചേട്ടൻ ഇരിക്കുമ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ട് തിരിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് സിനിമയിലൊരു ചാൻസ് തരണമെന്ന്. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. കാറ്റെന്ന് പറഞ്ഞ സിനിമ പപ്പേട്ടനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, അനന്ത പത്മനാഭൻ. അദ്ദേഹം ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അരുൺ ചേട്ടന് പെട്ടെന്ന് മനസ്സിൽ വന്ന് എന്നെയാണെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും അതിന് അറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്നത് വേറെ ഒന്നും ആലോചിക്കാനില്ല. കാര്യം അരുൺ ചേട്ടൻ്റെ ഫിലിമിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സിൻ്റെയും ബെസ്റ്റ് പെർഫോമൻസ് ആ സിനിമകളിലാണ്. അപ്പോൾ ആ ഒരു വിശ്വാസവും പിന്നെ ഒരു നല്ല ഡയറക്ടറിൻ്റെ കൂടെ ഒരു നല്ല ക്രാഫ്റ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കാറ്റിലെത്തിപ്പെടുന്നത്.